നമസ്കാരം, ശ്രീജരായാണ് ഞാൻ. റെയ്ന എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കണാണ്. അതായത് സ്വന്തം ഭർത്താവിനെ വേണമെന്ന് ആഗ്രഹമാണ്. മൂന്ന് പെമ്മക്കളുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ സ്വന്തം ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പം മതം മാറി ഈ ചേച്ചിനെ മക്കളെയൊക്കെ മതം മാറ്റാൻ ശ്രമിച്ച് SDP-ക്കാരായിരുന്നു ഇതിന് പിന്നിൽ. ഇപ്പൊ ആ ചേച്ചിയിൽ നിന്ന് ഈ ചേച്ചിയുടെ ഭർത്താവിനെ SDP-ക്കാർ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകണം. അവര് അവരുടെ രീതിയിലാക്കി എടുക്കുകയാണ്. ആ ചേച്ചിക്ക് സ്വന്തം ഭർത്താവിനൊന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇസ്ലാമാബാദ് സ്വീകരിച്ചിട്ട് ആദ്യമൊക്കെ ആ ചേച്ചിന വളരെ ഇതിൽ പുള്ളിക്കാരൻ ഇസ്ലാമാബാദം സ്വീകരിക്കാൻ വേണ്ടി കുറെ പറഞ്ഞു. പക്ഷെ ആ ചേച്ചി അത് തയ്യാറായില്ല. ഭർത്താവിനെ പരമാവധി തൻ്റെ ഒപ്പം ആകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ ചേച്ചി ഇപ്പൊ ഒറ്റപ്പെട്ട് സ്വന്തം വീട്ടിൽ ചെറായാലും ആ ചേച്ചിയുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഭർത്താവിന് വേണ്ടി അത്ര സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് ആ ചേച്ചി പറയണതൊന്ന് കേൾക്കുന്നുങ്ങ, എന്നിട്ടൊന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇതാണ് റെയ്ന എന്ന് പറഞ്ഞ ചേച്ചി. അവരുടെ മൂന്ന് പെമ്മക്കളാണിത്. നമുക്ക് ആ ചേച്ചിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്റെ ഭർത്താവ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിലാണ്. അവിടെ വെച്ച് 2015 ഇവിടെ നിന്ന് ചെന്നതിന് ശേഷം അവിടെ വെച്ച് മതം മാറി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ 2023 March 20 അദ്ദേഹം നാട്ടിലെത്തി മതം മാറുന്ന കാര്യം പറഞ്ഞ് എന്നെ മക്കളെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. പുള്ളി SDP-ക്കാര് അവരെന്ത് പറയണോ അതനുസരിച്ചാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിയുടെ സ്വത്തുക്കളൊക്കെ ഞാൻ കൈക്കലാക്കിയെന്ന് പറഞ്ഞ SDP-ക്കാര് ഒരുപാട് എന്നെ മോശമായിട്ട് സ്ത്രീയായിട്ട് ചിത്രീകരിച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എൻ്റെ നാട്ടിൽ വന്നത് അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ എങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എൻ്റെ ഈ മൂന്ന് മക്കളെയും കണ്ടില്ലേ, അവർക്ക് അവരുടെ അച്ഛനെ വേണം. എനിക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവിനെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ച് കിട്ടണം. അവരുടെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഭർത്താവിനെ അങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോ എന്തൊക്കെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ? ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് മതം മാറാൻ പറഞ്ഞ് നിരന്തരം ഞങ്ങള് എന്നെ തല്ലിയും പിള്ളേരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഒരു സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ട് പോലുമില്ല. പിന്നെ എന്നും വഴക്ക് തന്നെയായിരുന്നു. അതിനെതിരെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്നെ മക്കളെ നിരന്തരമായിട്ട് പീഡിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ SDP-ക്കാരാണ് പുള്ളിനെ അവിടുന്ന് ജാമ്യത്തിലെടുത്തത്. അത് കാരണം അവരുടെ കൈകളിലാണ് പുള്ളി. എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ട് കിട്ടണം. എന്റെ മക്കളുടെ അച്ഛനെ എനിക്ക് വേണം. ഞങ്ങൾക്ക് സന്തോഷകരമായിട്ടൊരു കുടുംബജീവിതം വേണം. അതിന് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ഭർത്താവിനെ കിട്ടാൻ എന്തൊക്കെ ഇത് ചെയ്ത് നിയമപരമായിട്ട് ചെയ്തുതരാൻ പറ്റും അതെല്ലാം എനിക്ക് ചെയ്തുതരണം. എനിക്ക് എൻ്റെ മക്കളുടെ അച്ഛനെ വേണം. എന്റെ വീട്ടിൽ വന്നപ്പോ എന്തൊക്കെ അവസ്ഥയുണ്ടായിരുന്നു? നേരത്തെ ചേച്ചി നിലവിളക്ക് ആ വീട്ടിൽ വന്ന സമയത്ത് 3-4 ദിവസം നല്ല രീതിയിൽ തന്നെ ജീവിച്ച്. അത് കഴിഞ്ഞപ്പോ പുള്ളി വിളക്ക് നോക്കുമ്പോ കാർപ്പിച്ച് തുപ്പണ ദൈവങ്ങളുടെ ഫോട്ടോ വലിച്ചെറിയാണ്. അങ്ങനെ പുള്ളിയുടേതായ ഓരോ ഇത്, ആ പുള്ളിയുടെ ആ ഇസ്ലാം മതത്തിലുള്ള ഇത് മാത്രം അവിടെ ചെയ്യാവുള്ളൂ. അന്യ ദൈവാരാധന നടത്തുന്ന സ്ത്രീയുടെ കൂടെ കഴിയാൻ പാടില്ല. പിള്ളേരെ സ്നേഹിതം അങ്ങനെ ഞങ്ങൾ മാറി വേറെ ഇത് ജീവിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് ഒരു എതിർപ്പായിരുന്നു ഞങ്ങളോട് ഇസ്ലാം മതം സ്വീകരിക്കാത്ത കാരണം. ഞങ്ങള് ഹിന്ദു മതത്തിൽ പെട്ടവരാന്നും പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ പേര് സുശീൽ എന്നാണ്. ഇപ്പൊ സുലൈമാനായിട്ടാണ് പുള്ളി നാട്ടിൽ തിരിച്ചു വന്നേക്കണത്. ഇപ്പൊ എവിടെയാണ് പുള്ളിക്കാരൻ? പുള്ളി ഇപ്പൊ മാറമ്പള്ളിയില് പുള്ളിയുടെ SDP-ക്കാര് കുറച്ചു പേരുണ്ട്. അവരുടെ കൈകളിലാണ്. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ഞങ്ങൾക്കൊരു നല്ലൊരു കുടുംബജീവിതം വേണം. എന്റെ മക്കൾക്ക് അവരുടെ അച്ഛനെയും വേണം. ഇതാണ് ഇളയ കൊച്ചി. ഇതാണ് ഇളയ കുട്ടി. സംഭവം പറഞ്ഞേക്ക്, എങ്ങനെയാണ് അവിടുന്ന് വന്ന്? ആദ്യമായിട്ട് കാണണല്ലേ. എന്റെ 2015 എന്റെ ഭർത്താവ് പോകുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. പുള്ളി തിരിച്ചു വന്ന സമയത്ത് എന്റെ ഇളയ കുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ പുള്ളി പറയണത് ഈ കൊച്ച് പുള്ളിയുടേതല്ല എന്നാണ് പുള്ളിയുടെ സുഹൃത്തുക്കള് സമൂഹ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേരുടെ കുട്ടിയല്ല എന്ന്. ഈ മൂന്നിടത്തിനെ നോക്കും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. എന്റെ നാട്ടിലുള്ളവരാരും എന്നെ അറിയാവുന്നവരാരും അങ്ങനെ പറയൂല. ഈ SDP-ക്കാര് ഞങ്ങള് ജീവിക്കാൻ അനുവദിക്കണില്ല. അത് നിങ്ങൾ എല്ലാവരും ഇടപെട്ട് എനിക്ക് എന്റെ ഭർത്താവിനെ അവരുടെ കൈകളിൽ നിന്ന് എനിക്ക് എന്റെ ഭർത്താവിനെ കിട്ടണം. ഏകദേശം ഇതാണ് ഇവരുടെ അവസ്ഥ. ഞങ്ങൾ വന്നവ ഈ സംഭവത്തെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. അവരിപ്പോ അവരുടെ വീട്ടിൽ വന്നിരിക്കണാണ്. സ്വന്തം ഭർത്താവിനുണ്ടാണ്. ഈ കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. കാരണം SDP-ക്കാര് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നാട് നശിപ്പിക്കാനുള്ള, ഒരു കുടുംബം നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ചെയ്യണ വേറൊന്നല്ല, കുടുംബം ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ഈ മൂന്ന് പെമ്മക്കളാണ്, അവര് ജീവിക്കേണ്ട കാര്യം കൂടി ആലോചിക്കണ്ടേ. ഇപ്പൊ ഈ സുശീലൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചേട്ടനോട് ഒരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങളുടെ കുട്ടികളാണ്, അവര് സന്തോഷത്തോടെ വളരണ്ടേ. ഈ ഇവര് പറയണ ഈ മതം മറ്റേതും ഏത് രീതി തലക്ക് പിടിച്ചാലും നമ്മുടെ കുടുംബമല്ലേ ഏറ്റവും വലുത്. അപ്പൊ ഒരു അഭ്യർത്ഥന, സുശീലൻ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു അഭ്യർത്ഥന, സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് കണ്ട SDP-ക്കാര് പറയണ പോലെ മതം തലക്ക് പിടിച്ച് ജീവിക്കല്ലേ, നമ്മുടെ കുടുംബമാണ് നമുക്ക് വേണ്ടത്. അതൊന്നും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഈ കൊച്ചു ഈ കുട്ടികളെ തന്നെ നോക്കിയാൽ നമുക്ക് തിരിച്ചറിഞ്ഞൂടെ.
അപ്പൊ ഒരു അഭ്യർത്ഥനയാണ്. പിന്നെ ഇത് കാണുന്നവരോട് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം, ഇവിടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന്. ഒരു കുടുംബമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, മതം മാറലാകാം, മതം മാറി ഒരു കുടുംബത്തെ തന്നെ നശിപ്പിക്കണ സംഭവങ്ങളാണ് നാട്ടിൽ നടക്കണം. അതിനി ഇല്ലാ ഉണ്ടാകരുത്. നമ്മുടെ നാട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. ഇവരെല്ലാവരും സ്വന്തം അച്ഛനും മൂന്ന് മക്കളും അച്ഛനും ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ചേച്ചി നേരത്തെ പറഞ്ഞാണ്, അച്ഛൻ ആദ്യമായിട്ട് ആ കൊച്ചു കണ്ടപ്പോൾ അടുത്തോട്ട് ഓടി ചെല്ലുന്ന സമയത്ത് അമ്മനെ തല്ലിയത് കണ്ടപ്പോൾ ആ കൊച്ചു പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടില്ലെന്നാണ് പറയണത്. ഇതൊക്കെ കേട്ടപ്പോൾ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനങ്ങൾ തിരിച്ചറിയണം, മതമല്ല ജീവിതം, കുടുംബമാണ്. ആ കുടുംബമായിട്ട് മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്ക്. സുശീലൻ ചേട്ടൻ ഇത് കാണണമെങ്കിൽ, സുലൈമാന സുശീലൻ ആരല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് ജീവിക്കുക. ഒരു അഭ്യർത്ഥനയാണ്. നന്ദി, നമസ്കാരം.